ഹായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാർമസി ബൈ റോഷ്നി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ഈ ഒരു വർഷം നിങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ഈ ഒരു കോഴ്സ് എടുക്കരുത്. കാരണം ഇന്നൊരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത്, ഇന്നൊരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത് എന്നൊക്കെ പലരും എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പൊ തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗുണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് എടുക്കുക. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ പറയാം, നിങ്ങൾ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് വെറും 2 വർഷത്തെ കോഴ്സാണ്, പിന്നെ 3 മാസത്തെ ട്രെയിനിങ് അല്ലേ ഉള്ളൂ, വേഗം നിങ്ങളുടെ കോഴ്സ് കഴിയും എന്നുള്ളൊരു ചിന്തയോടെ ആണെന്നുണ്ടെങ്കിൽ ആ ചിന്ത എടുത്ത് മാറ്റി വെക്കുക. കാരണം ഈ ഒരു 2 വർഷത്തെ കോഴ്സിൽ തന്നെ നിങ്ങൾ ഒരുപാട് ലാഗ് ആയിട്ട് 3 വർഷം 3.5 വർഷം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ ഫസ്റ്റ് ഇയറിൽ പോകും. ഇതുപോലെ തന്നെ ആയിരിക്കും സെക്കൻഡ് ഇയറിലും. 1 മാസം എന്നല്ല, എത്ര മാസങ്ങൾ വേണമെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലീവ് കിട്ടുന്നതാണ്. ലീവ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ലാഗ് ആണ് ഇത്. ഇപ്പൊ ക്ലാസ് വെച്ചാലും നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് എക്സാമിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ലാഗ് ഉണ്ടായി മൊത്തത്തിൽ 3 വർഷമാവും നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ 2 വർഷം കൊണ്ട് പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്നുള്ള ദുരുദ്ദേശത്തോടെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം. സോ എങ്ങനെയായാലും 2.5 വർഷം എന്നുള്ളൊരു 3.5 വർഷം എന്തായാലും ആവും. അപ്പൊ നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഡിഗ്രി പഠിക്കാനായിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അയ്യോ ഡിപ്ലോമ ആയ എന്റെ തീർന്നിട്ടില്ലാന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഡിപ്ലോമ ഇൻ ഫാർമസി അങ്ങനെ തീരുന്ന ഒരു കോഴ്സ് അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു 2.5 വർഷത്തെ കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ്, ഫാർമസി ലൈസൻസ് ആണ്, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ലൈസൻസ് ആണ്. ഈ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് മിനിമം പഠിച്ചിരിക്കേണ്ടത്. എന്നാൽ ഇത് പഠിക്കുന്നത് ഏതെങ്കിലും കോളേജിൽ പഠിച്ചിട്ട് കാര്യമില്ല, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജിൽ പഠിച്ചാലേ കാര്യമുള്ളൂ. ഇപ്പൊ പല രീതിയിലുള്ള തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, ഡിപ്ലോമ കോഴ്സസ് പലതും ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അംഗീകാരമില്ലാത്ത ഏതെങ്കിലും കോളേജിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസ് കിട്ടില്ല. അപ്പൊ അതെന്ന് പറയുന്നത് നിങ്ങളുടെ വർഷം പോവാ, നിങ്ങളുടെ പൈസ പോവാണ്, അതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവുകയാണ്. അപ്പൊ ഏതൊരു കോളേജ് ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ നിങ്ങൾ നോക്കുകയാണെങ്കിലും PCI അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിൽ മാത്രമേ പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത് മാത്രമല്ല, ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് BPharm, MPharm, PharmD പോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരുടെ വിചാരം എന്ന് പറയുന്നത് ഫാർമസി ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് എടുത്തു കൊടുക്കാനുള്ള ജോലിയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് വലുതായിട്ടൊന്നും പഠിക്കാനുണ്ടാവില്ല, സിമ്പിളായിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റും, അതുമാത്രമല്ല വല്ല ക്യാമ്പസാണ് കോളേജിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളത്. എന്നാൽ ഇത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏതൊരു മെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് ആയിക്കോട്ടെ, അറ്റൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് കട്ട് ചെയ്യലോ അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കലോ ഇതൊന്നും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. 85% ഒക്കെ അറ്റൻഡൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരുന്നിനെ കുറിച്ചുള്ള എല്ലാ A to Z ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് 2021 പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് ഒരുപാട് മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മുതൽ ആ മരുന്ന് നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഓർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമൻ സിസ്റ്റം, അതായത് നമ്മുടെ എല്ലാം ഓവറോൾ ആയിട്ടുള്ള സിസ്റ്റങ്ങളെ കുറിച്ചിട്ടായിക്കോട്ടെ, റെസ്പിറേറ്ററി സിസ്റ്റം അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളായിക്കോട്ടെ, ഒരു മരുന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് പോയിട്ട് ഇപ്പോൾ പനി മാറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് വയറുവേദന മാറ്റുന്നത്, അങ്ങനെയുള്ള മെക്കാനിസംസ് ഒക്കെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള പഠിക്കാനുണ്ട്. 4 വർഷം കൊണ്ട് BPharm പഠിക്കുന്ന സംഭവം വെറും 2 വർഷം കൊണ്ടാണ് നിങ്ങൾ എല്ലാ ടോപ്പിക്സും തൊട്ട് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഡീപ്പായി പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ തൊട്ട് മാത്രമേ പോകുന്നുള്ളൂ. എങ്കിൽ പോലും അവർ പഠിക്കുന്ന സെയിം സംഭവങ്ങളാണ് ഏകദേശം ഫുള്ളായിട്ട് ഒരു 80% നിങ്ങൾ പഠിക്കുന്നത്. അത് മാത്രമല്ല, നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകളെ കുറിച്ചും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്നിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പഠിക്കുന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല, നല്ല ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആയിട്ട് ഒരുപാട് പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമുക്ക് ബ്ലഡ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ബ്ലഡ് എക്സ്പെരിമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് വരുന്ന ആളുകളും ഈ ഒരു ഫാർമസി കോഴ്സിന് ചേരാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് അവർ 11th 12th കാലഘട്ടങ്ങളിൽ
പ്രാക്ടിക്കൽ ലാബ് പോലും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ചൊക്കെ ബ്ലഡ് പ്രിക്ക് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ ബ്ലഡിനൊക്കെ കാണുമ്പോൾ തലകറങ്ങി വീഴുന്ന ആളുകൾ അല്ലെങ്കിൽ കുത്താനൊക്കെ കുറച്ച് വെറുപ്പൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ പണി തരാനുള്ളൊരു ഒരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല, അടുത്ത ഒരു അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 PCI കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു റെഗുലേഷൻ ആണ്. രണ്ട് സബ്ജക്റ്റിൽ കൂടുതൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കില്ല. ആ പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് 5 subjects ആണുള്ളത്. ഈ 5 subjects രണ്ടിൽ കൂടുതൽ, അതായത് 3, 4, 5 subjects ഒക്കെ നിങ്ങൾ തോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് പോകാൻ പറ്റില്ല. മറിച്ച് അടുത്ത വർഷം നിങ്ങളുടെ ജൂനിയേഴ്സിന്റെ കൂടെ ഇരുന്നിട്ട് അതിന്റെ സപ്ലൈ എഴുതിയിട്ട് പാസ്സായാൽ ജൂനിയേഴ്സിനൊപ്പം അടുത്ത വർഷം പോവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സബ് ജൂനിയേഴ്സ്, അങ്ങനെ അടുത്ത വർഷം വരുന്ന ആളുകളോട് കൂടിയിട്ട് വേണം നിങ്ങൾ സപ്ലൈ എഴുതാനായിട്ട്. അതല്ലാതെ സപ്ലിമെന്ററി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എക്സാം വെക്കുക അങ്ങനെയൊന്നുമില്ല. ജൂനിയേഴ്സിന് എക്സാം നടക്കുന്ന, യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി എക്സാം ആയിരിക്കും. ഇതിന് രണ്ടിനും വേറെ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇത്രയും വർഷം പാസ്സായതുപോലെ നിങ്ങൾക്ക് പാസ്സായി പോകാനായിട്ട് പറ്റില്ല. ഫെയിൽ ആയാൽ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ആൻഡ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 2 കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് 1000 hours വർക്കിംഗ് എക്സ്പീരിയൻസ് വേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതത് കോളേജിൽ നിന്നും അലോട്ട്മെന്റ് പോലെ നിങ്ങൾ അതിന്റെ സബ്മിഷൻ കാര്യങ്ങളൊക്കെ ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവർ അലോട്ട് ചെയ്യുന്ന PHSC ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ എവിടെയാണോ, അപ്പൊ അവിടെ നമ്മൾ 1000 hours ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. മിനിമം നമ്മൾ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ പോവുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 3.5 ഒക്കെ എടുക്കും. അപ്പൊ അങ്ങനെ അത്രയും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാൽ ട്രെയിനിങ് നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല, ട്രെയിനിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ട്രെയിനിങ് ചെയ്യുന്നത്, ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഫസ്റ്റ് ട്രെയിനിങ്ങിന് പോയി നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, പിന്നെയും പിന്നെയും വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാനായിട്ട് പറ്റിയില്ല, അടുത്ത വർഷമാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പാസ്ഔട്ട് ആയിട്ടുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഒപ്പമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരുന്ന ആ ഒരു ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നത്. അതായത് വൈറ്റ് കോട്ട് സെറിമണിയിലൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന ആ ഒരു പരിപാടി നടത്തുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ട്രെയിനിങ് തീരുന്നു അത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോഴ്സ് തീർന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ട്രെയിനിങ്ങിൽ യാതൊരുവിധ ഡിലേയും വരുത്തരുത്. കോഴ്സ് കഴിഞ്ഞാലോ 2 കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുമെന്നുള്ള മിഥ്യാധാരണകളൊക്കെ മാറ്റിവെക്കുക, കാരണം നിങ്ങൾക്ക് ട്രെയിനിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് എക്സാം. അതെ, ഈ വർഷം മുതൽ എക്സിറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ MCQ ടൈപ്പിൽ, അതായത് 1 ആൻസർ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ എക്സിറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ് എക്സിറ്റ് എക്സാം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇതുവരെ വന്നിട്ടില്ല, കാരണം ഈ വർഷമാണ് ഇതിന്റെ ആദ്യമായിട്ട് ആളുകൾ എഴുതാനായിട്ട് പോകുന്നത്. ഈ ഒക്ടോബറിലാണ് അതിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത് ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ. അപ്പൊ ഈ എക്സിറ്റ് എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ലൈസൻസ് കിട്ടുള്ളൂ. ഇപ്പൊ ഈ വർഷം നിങ്ങൾ എക്സിറ്റ് എക്സാം എഴുതിയില്ലെങ്കിൽ അടുത്ത വർഷം എഴുതാൻ പറ്റുള്ളൂ, അടുത്ത വർഷം മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് അത് എഴുതി പാസ്സായാൽ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പൊ 100 1-word questions ആണ് എന്നുണ്ടെങ്കിൽ ഈ 2 പഠിച്ചതിൽ ഏതൊക്കെ സബ്ജക്ട്സ് വരും എന്താണ് എന്നൊന്നും നമുക്ക് ഇതുവരെ അറിയില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാ സബ്ജക്റ്റിൽ നിന്നും വന്നു തന്നെ ഇരിക്കട്ടെ, അപ്പൊ അതിലൊരു 50% അല്ലെങ്കിൽ 25% മാർക്കാണോ പാസ്സാവാൻ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ പാസ് മാർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് വാങ്ങിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു 25% ഒക്കെ മാർക്ക് വാങ്ങിക്കണം എന്നുണ്ട ഒരു റൂൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 25%ക്കാളും കൂടുതൽ നിങ്ങൾ മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സിറ്റ് എക്സാം പാസ്സാവാനായിട്ട് സാധിക്കുള്ളൂ. എക്സിറ്റ് എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ. എന്തിനാണ് എക്സിറ്റ് എക്സാം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെഡിക്കൽ കോഴ്സസിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളിലൊക്കെ എക്സിറ്റ് എക്സാം വന്നിട്ടുണ്ട്. ഫാർമസിയുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഒരുപാട് കറപ്ഷൻസ് നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ക്രൈംസ് നടക്കുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നല്ല നോളേജ് ഉള്ള ആളുകൾക്ക് മാത്രമേ ആ ഒരു കോഴ്സ് പഠിച്ച് ഫാർമസിസ്റ്റ് ആയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് എക്സിറ്റ് എക്സാമും കൂടെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ എക്സിറ്റ് എക്സാം പാസ്സാവാതെ ഒരിക്കലും ഫാർമസിസ്റ്റ് ആവാനായിട്ട് പറ്റില്ല, ലൈസൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ആൻഡ് അടുത്ത 8 കാര്യം എന്ന് പറയുന്നത്, ഒരു ഫാർമസിസ്റ്റ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അതായത് 2 കോഴ്സ് കഴിഞ്ഞ്, 3 ട്രെയിനിങ് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന എക്സിറ്റ് എക്സാം അല്ലെങ്കിൽ മുമ്പ് എക്സിറ്റ് എക്സാം ഇല്ലാതെ പാസ്സായ ആളുകളായിക്കോട്ടെ, സ്റ്റേറ്റ് കൗൺസിലിന്റെ ലൈസൻസ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക്, ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഫാർമസി തുടങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പക്ഷെ ഫാർമസിയിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഒരുപാട് പേര് ബിസിനസ് മൈൻഡഡ് ആയിട്ട് ഫാർമസി തുടങ്ങുന്നുണ്ടാവും, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലൈസൻസിന്റെ അധികാരി, അതായത് ലൈസൻസ് ഇപ്പൊ നിങ്ങളുടെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ ആ ഫാർമസിയിൽ നിങ്ങൾ 24 hours ആ ഒരു വർക്കിംഗ് അവറിൽ
മുഴുവൻ നിങ്ങൾ ആ ഫാർമസിയിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം എന്നുള്ള ആ ഒരു നിയമം ഇതിന്റെ പിന്നിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാലറി വിത്തൌട്ട് വർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടിയിട്ട് ഈ ഒരു ഫാർമസിസ്റ്റിന്റെ ഒരു കോഴ്സിനുണ്ട്. അവരുടെ ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ ഒരു കുറച്ച് ശതമാനം നിങ്ങൾക്ക് തരുന്നു, കാരണം നിങ്ങളുടെ ലൈസൻസിന്റെ പേരിലാണ് അവർ ബിസിനസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് ഒരു ലോ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. വർക്കിംഗ് അവേഴ്സിൽ ഫാർമസിസ്റ്റ് ആ ഒരു ഫാർമസിയിൽ പ്രസന്റ് ആയിരിക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഒരു കോഴ്സിനോട് നമുക്ക് ഇഷ്ടവും അത് കിട്ടണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു കോഴ്സും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ്, അപ്പോൾ ബി ഫാം പഠിക്കുന്ന ആളുകൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് തന്നെ ആയിരിക്കും ഇത്, അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിറകിൽ ഒളിച്ച് കിടപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് പരിഗണിക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.